നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഭരിക്കുന്ന ഇടങ്ങളിൽ ഒരു മനുഷ്യൻ കൊല്ലപ്പെടാൻ ആ വ്യക്തി അമുസ്ലിം ആയിരിക്കണം എന്നൊന്നുമില്ല. അതായത് മുസ്ലിം അല്ലാത്ത ഒരാളെ മാത്രമൊന്നും ആയിരിക്കില്ല അവർ കൊല്ലുക. മുസ്ലിം ആണെങ്കിലും കൊല്ലപ്പെടാം എന്ന് തെളിയിക്കുന്നതാണ് ഇന്നലെ അഫ്ഗാനിസ്ഥാനിൽ നടന്ന ആ നിഷ്ഠൂര സംഭവം. അവിടുത്തെ ഒരു ഹാസ്യ നടൻ, സിനിമാ നടനാണ് അദ്ദേഹം. അവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി അദ്ദേഹത്തിനെ തട്ടിക്കൊണ്ടുപോയി ഒടുവിൽ അതിക്രൂരമായ രീതിയിൽ തല്ലിക്കൊന്നു, കഴുത്തും കണ്ടിക്കുകയുണ്ടായി. ഈ ഒരു സംഭവം ശരിക്കും ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കേണ്ടതാണ്. ഈ താലിബാൻ കൊന്ന ഈ വ്യക്തി മുസ്ലിമാണ്. അദ്ദേഹത്തിൽ അവർ കണ്ട തെറ്റ് അദ്ദേഹം അഭിനയിച്ചു എന്നതാണ് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ആ ഒരു ആശയം അനുസരിച്ച് നോക്കിയാൽ അഭിനയിക്കാൻ പാടില്ല, കായിക മത്സരങ്ങളിൽ പങ്കെടുക്കാനോ അത് കാണുവാനോ ഒന്നും പാടില്ല, അത്തരം കാര്യങ്ങളൊന്നും അവർ അനുവദിക്കില്ല, അത്തരക്കാരെയൊക്കെ കൈ കിട്ടിയാൽ ഇതേപോലെ തന്നെ അവർ ചെയ്ത് കളയും. അപ്പോൾ അത്തരം, അതായത് താലിബാൻ, ഐസിസ് പോലുള്ള അത്തരം ടീമുകളാണ് ഭരണം കൈയാളുന്നതെങ്കിൽ ഒരാൾ കൊല്ലപ്പെടാൻ മുസ്ലിം അല്ലെങ്കിലും മുസ്ലിം ആണെങ്കിലും കൊല്ലപ്പെടാനുള്ള സാധ്യത 100%. പക്ഷേ ഇതിനൊരു മറുവശം കൂടിയുണ്ട്. തീവ്ര ഇസ്ലാമിസ്റ്റ് ആവാൻ ഒരാൾ മുസ്ലിം ആവണം എന്ന് തന്നെയില്ല. ഒരു അമുസ്ലിമിനും ഇസ്ലാമിസ്റ്റായിട്ട് തന്നെ ഇരിക്കാം. നമ്മുടെ ഇടയിലും അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അവരൊന്നും യഥാർത്ഥത്തിൽ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവരല്ല. പക്ഷേ ഫ്ലൈറ്റ് ടിക്കറ്റ്, അതായത് വിമാന ടിക്കറ്റ്, ഈന്തപ്പഴം, കൂടിയ ഈന്തപ്പഴം അല്ലെങ്കിൽ സ്വർണം, മറ്റ് പണം, അങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും ഇസ്ലാമിസ്റ്റുകളോട് ഓരം പിടിച്ച് നടക്കാറുണ്ട് അവർ. സിനിമാ നടന്മാരിലുണ്ട്, അതേപോലെ തന്നെ സാംസ്കാരിക നായകരിലുണ്ട്. അങ്ങനെ നാല് പേരറിയപ്പെടുന്ന പലരും ഇതേപോലെ ചില പ്രലോഭനങ്ങളിലൊക്കെ വശംവദരായിട്ട് അവർക്ക് വേണ്ടി പലപ്പോഴും സംസാരിക്കാറുണ്ട് ഇത്തരം ആളുകളൊക്കെ. പക്ഷേ ഇന്നലെ നടന്ന പോലെയുള്ള ക്രൂരമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ഇവരൊക്കെ അങ്ങ് നിശബ്ദരാവുകയാണ് പതിവ്. നമ്മളിപ്പോൾ കുറേ കാലമായിട്ട് ഇത്തരക്കാരെ നല്ല പരിചയമുള്ളതിനാൽ ഇവരെയൊക്കെ ഞാൻ പേരെടുത്ത് പറഞ്ഞില്ല എങ്കിൽ കൂടിയും ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും അറിയാം ആരെയാണ് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. പൊളിറ്റിക്കൽ ഇസ്ലാം എന്നത് ശരിക്കും അപകടകരമായിട്ടുള്ളൊരു സംഗതി തന്നെയാണ്. അതിനെ അറിഞ്ഞോ അറിയാതെയോ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ അവരവരുടെ സ്വയം കുഴി തോണ്ടുകയാണ് എന്ന് മാത്രം അറിഞ്ഞാൽ കൊള്ളാം. വേറൊരു ഉദാഹരണത്തിന്, ഇതിനൊരു നല്ല വശം കൂടെ ഉണ്ട്. ഇപ്പോൾ ഈ മോശം വശം പറഞ്ഞു, അതേപോലെ തന്നെ മുസ്ലിം ഭരണാധികാരികൾ വളരെ നല്ല രീതിയിൽ ഭരിക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. UAE പോലുള്ള ഒരു രാജ്യത്ത് ഒരുപക്ഷെ ഇന്ത്യയേക്കാൾ സെക്കുലറാണ് ആ രാജ്യമെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാര്യം അവിടെ പോയി SDPI പോലെയുള്ള ഒരു സംഘടനയ്ക്ക്, തീവ്ര സ്വഭാവമുള്ള ഒരു സംഘടനയ്ക്ക് അവിടെ പോയി അവർ ഒരു സംഘടന രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി 8 തവണ അവർ ശ്രമിച്ചു. 8 തവണയും ആ സർക്കാർ അത് റിജക്റ്റ് ചെയ്യുകയുണ്ടായി. അവർ വീണ്ടും പുതിയ രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവർ അതിൻ്റെ എല്ലാ വശവും പഠിച്ച് അന്വേഷിച്ച് എന്തെങ്കിലും പ്രശ്നമുള്ളതാണ് എന്ന് കണ്ടാൽ ഒരു സംഘടനയെ അവർ അവിടെ രജിസ്റ്റർ ചെയ്യാൻ പോലും സമ്മതിക്കില്ല. പക്ഷേ നമ്മുടെ ഇന്ത്യയിലോ, NDF നിരോധിച്ചപ്പോൾ അത് ആദ്യം സിമിയായിരുന്നു, അത് നിരോധിച്ചപ്പോൾ പുതിയ പേരിൽ വന്നു, വീണ്ടും പുതിയ പേരിൽ വന്നു, അങ്ങനെ പുതിയ പേരിട്ട് സർക്കാരിനെയും ജനങ്ങളെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ UAE പോലൊരു സ്ഥലത്ത് അവർ അതിന് അനുവദിക്കത്തില്ല, അവസരം കൊടുക്കില്ല. അവിടെ മറ്റ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പോഷക സംഘടനകളൊക്കെ UAE പോലുള്ള രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ പേര് നോക്കുക, അതിൻ്റെയൊക്കെ പേരിൽ യാതൊന്നും കാണില്ല. ഇപ്പോൾ CPM എന്നോ അല്ലെങ്കിൽ മറ്റ് CPI പോലുള്ള യാതൊരു പാർട്ടികളും അവിടെ രജിസ്റ്റർ ചെയ്യാൻ അവർ സമ്മതിക്കില്ല. ഏതെങ്കിലും കലാ സാംസ്കാരിക പേരിലൊക്കെയാണ് ഇവരുടെ പോഷക സംഘടനകൾ അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അത്രമാത്രം സൂക്ഷ്മതയോടാണ് അവർ ഇതുപോലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്തത്. CPMനെ തീവ്രവാദ സംഘടന ആക്കി ഉദാഹരിച്ചതല്ല, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ആദ്യം പറഞ്ഞതുപോലെ SDP എന്ന് പറഞ്ഞ പക്ഷേ ഒരു സംഘടന അവിടെ മുസ്ലിം പേര് കൂട്ടി അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പേര് കൂട്ടി സംഘടനകൾ രജിസ്റ്റർ ചെയ്യാൻ നോക്കിയിട്ട് അവർ അത് അനുവദിക്കുകയുണ്ടായില്ല. ഇവരെ മാത്രമല്ല, ഒരു സംഘടനകളെയും ഇസ്ലാമിൻ്റെ പേരിലോ മുസ്ലിമിൻ്റെ പേരിലോ അവിടെ ഒരു സംഘടന രജിസ്റ്റർ ചെയ്യാൻ UAE ഭരണകൂടം അനുവദിക്കില്ല. അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ സെക്യുലർ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ ഇവിടെ പാർട്ടിയുടെ പേര് തന്നെ മുസ്ലിം ലീഗ് ആയിട്ടുണ്ട്. പക്ഷേ അവരവിടെ അങ്ങനെ ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ മുസ്ലിം ഭരണം നടക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ നല്ലതും ചീത്തയുമുണ്ട് എന്ന് ലളിതമായ രീതിയിൽ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. യഥാർത്ഥത്തിലുള്ള വസ്തുത നമ്മൾ ഇനിയും ശരിക്കും ആഴത്തിൽ പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഇടയിൽ തന്നെ താലിബാനെ
മഹത്വവൽക്കരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ IS മഹത്വവൽക്കരിക്കുന്ന രീതിയിൽ മുമ്പ് പലരും ഇവിടെ പരാമർശിച്ചിട്ടുണ്ട്, അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെയുള്ളൊരു മുഖ്യധാര മാധ്യമം താലിബാൻ്റെ വിസ്മയം, താലിബാൻ ഒരു വിസ്മയം എന്ന രീതിയിൽ താലിബാനെ പ്രകീർത്തിച്ചുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പേ വാർത്ത കൊടുക്കുകയുണ്ടായി. അതേപോലെ തന്നെ ഐസിസിൻ്റെ തുടക്കകാലത്ത് ഐസിസ് ആങ്ങളമാരാണ് എന്ന് പറഞ്ഞത് വളരെ തല മുതിർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, ഇടതുപക്ഷക്കാരനാണ്, തെളിച്ചു പറഞ്ഞാൽ VS അച്യുതാനന്ദനാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടിരുന്നിട്ടുണ്ട്, മുഖ്യമന്ത്രിയായിട്ടിരുന്നിട്ടുണ്ട്. അദ്ദേഹത്തെ പോലെ അത്രയും ഉന്നതനായിട്ടുള്ള ഒരാൾ പോലും ഐസിസ് ആങ്ങളമാരെന്ന പരാമർശം നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ള ആളുകളുടെ കാര്യം പറയേണ്ടതല്ലോ. ഇനിയെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കി വേണം ഒരു നടനാട്ടെ, സാംസ്കാരിക പ്രവർത്തകരാകട്ടെ, അല്ലെങ്കിൽ മറ്റ് കലാ കായിക മേഖലകളിലുള്ളവരാവട്ടെ, ജനങ്ങൾക്ക് മുന്നിൽ വന്ന് പ്രതികരിക്കാൻ, അല്ലെങ്കിൽ പിൽക്കാലത്ത് അവർ വിചാരണ ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മറ്റൊരു രസകരമായിട്ടുള്ള വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരിക്കുന്ന ശ്രീ VS ശിവൻകുട്ടി അവർക്ക് അദ്ദേഹത്തിൻ്റെ നിയമസഭയിലുള്ള ആ മഹത്തായ കലാപ്രകടനമൊക്കെ, കലാ കായിക പ്രകടനമൊക്കെ ജനകോടികൾ കണ്ടതാണ് ലൈവായിട്ട്. അതൊന്നും നമ്മൾ ഇന്നും മറന്നിട്ടില്ല. ഇന്നും ട്രോളന്മാർ അതെടുത്തിട്ട് വാരി അലക്കുന്നുണ്ട്. യാഥാർത്ഥ്യം ഇങ്ങനെയായിരിക്കെ EP ജയരാജൻ എന്ന CPM നേതാവ് ഇന്നൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അതിൽ കിട്ടാവുന്ന അത്രയും പുട്ടി കൊണ്ടുവന്നിട്ട് വെള്ളം പൂശി വെളുപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം സഖാവേ, ഇതെല്ലാം മാലോകരം മുഴുവൻ ഇത് ലൈവായിട്ട് കണ്ടതല്ലേ. ഇദ്ദേഹം പറയുന്നത് എന്തെന്നാൽ, ശിവൻകുട്ടിയെ കോൺഗ്രസ് MLA മാർ വളഞ്ഞിട്ട് ആക്രമിക്കുകയും തൽഫലമായി അദ്ദേഹം ബോധം കെട്ട് വീഴുകയും അങ്ങനെയാണ് അദ്ദേഹത്തിന് എടുത്ത് ഡെസ്കിൽ കിടത്തുവെക്കുക ഉണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിനെ ആരും മർദ്ദിച്ചില്ല. അദ്ദേഹം അവിടെ കിടന്നുകൊണ്ട് സകല അഭ്യാസവും കാണിച്ച് ഡെസ്കിൻ്റെ മേളിൽ കൂടി മറിഞ്ഞ് ഒടുക്കം അദ്ദേഹം തന്നെ മലർന്നടിച്ച് ഡെസ്കിൻ്റെ മുകളിൽ വീഴുകയാണ് ചെയ്തത്. ഇതെല്ലാം ലോകം മുഴുവൻ കണ്ടതാണ് ജയരാജൻ സഖാവേ. അതിനെയാണ് താങ്കൾ വളച്ചൊടിച്ചു അദ്ദേഹത്തിനെ കോൺഗ്രസ് MLA മാർ, അന്നത്തെ ഭരണകക്ഷി MLA മാർ മർദ്ദിച്ചതും അതിൻ്റെ ഫലമായിട്ടാണ് ബോധം കിട്ടതെന്നൊക്കെ പറഞ്ഞു ഈ വളച്ചൊടിക്കാൻ നോക്കുന്നത്. ഒരു കാര്യം ഇത് കേൾക്കുന്നവർ ഓർക്കുക, ഇത്രയും പച്ചയായിട്ടുള്ളൊരു കാര്യം നമ്മളെല്ലാവരും നേരിട്ട് ലൈവായിട്ട് കണ്ടിട്ടുള്ളൊരു കാര്യം ഏതാനും വർഷങ്ങൾക്കിപ്പുറം വളച്ചൊടിച്ച് ഈ രീതിയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവർ, നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമ്മൾ കേട്ടിട്ടില്ലാത്ത എത്രയെത്ര കാര്യങ്ങൾ ഇവർ വളച്ചൊടിച്ചു നമ്മുടെ ഉള്ളിലേക്ക് ഇതിന് മുൻകാലങ്ങളിൽ കുത്തിവെച്ച് കാണും എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇനി വേറൊരു കാര്യം കൂടെ അതിൻ്റെ കൂടെ ചിന്തിക്കുക. 2010 ശേഷമാണ് സോഷ്യൽ മീഡിയകൾ, സമൂഹ മാധ്യമങ്ങൾ എല്ലാവരിലേക്ക്, അതായത് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏതൊരു സാധാരണക്കാരൻ്റെയും വിരൽത്തുമ്പിലേക്ക് എത്തത്തക്ക രീതിയിൽ ജനകീയമായി. ആ 2010 ശേഷം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഗതി എന്താണ് എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോഴാണ് ഇവർ മുൻകാലങ്ങളിൽ എത്രമാത്രം കള്ള പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ടാകും എന്നതിനെപ്പറ്റി ചെറിയ ഒരു രൂപം കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഇന്നത്തെ EP ജയരാജൻ സഖാവ് പോസ്റ്റിട്ട് വെളുപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ പതിവ് പോലെ തന്നെ അത് ട്രോളന്മാരെടുത്ത് വാരി അലക്കിയിട്ടുണ്ട്. ഇനി അദ്ദേഹം ഏതെങ്കിലും കണ്ടെത്തി നോക്കിയാൽ മതി, കണ്ടം വഴി ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ 22,064 പേർക്കാണ് ഇന്ന് ഇന്ത്യയിൽ തന്നെ കുറേ ദിവസമായിട്ട് ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്ന, ഇടതുപക്ഷക്കാരുടെ രീതിയിൽ പറയുകയാണെങ്കിൽ നമ്പർ 1 ആയിട്ട് ആ നമ്പർ 1 സ്ഥാനത്ത് തുടരുകയാണ്. ഏത് കാര്യത്തിലാണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. 13.53 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 128 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ പറയാനുള്ളൂ, കോവിഡിൻ്റെ തുടക്കകാലത്ത് കേരളം, ന്യൂസിലൻഡ്, സ്വീഡൻ, ഡെൻമാർക്ക്, ഹോളണ്ട്, ഇംഗ്ലണ്ട്, അത് ഇത് എന്നൊക്കെ വലിയ രാജ്യങ്ങളുടെ, അല്ല അതായത് ലോകരാജ്യങ്ങളുടെ ഒപ്പം ചേർത്ത് വായിച്ചുകൊണ്ടിരുന്നതാണ്, പറഞ്ഞുകൊണ്ടിരുന്നതാണ് കേരളമെന്ന്. ഇന്ന് ആ സ്ഥാനത്ത് തമ്പാനൂർ, ചാല, കിഴക്കേക്കോട്ട, മിഠായിത്തെരുവ്, കോഴിക്കോട്, മലപ്പുറം, ആലപ്പുഴ, തൃശ്ശൂർ എന്നൊക്കെ മാത്രമാണ് അവർ പറയുന്നത്. ആര്? ഇടതുപക്ഷ പാണന്മാർ. ആ അവസ്ഥയിലേക്ക് അവർ അവരെ തന്നെ കൊണ്ടെത്തിച്ചു എന്നേ പറയാനുള്ളൂ. തികച്ചും 100% അശാസ്ത്രീയമായിട്ടുള്ള കോവിഡ് നിയന്ത്രണങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്തെ ഈ ഒരു ഗതിയിലെത്തിച്ചത്. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനിയെങ്കിലും യാഥാർത്ഥ്യ ബോധത്തോടെ ഈ കോവിഡ് കാലത്ത് തന്നെ കോവിഡിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി തന്നെ 2-3 ഉപദേശികളുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ.
ഒന്നുകിൽ മുഖ്യമന്ത്രി യാഥാർത്ഥ്യ ബോധത്തോടെ തീരുമാനങ്ങൾ എടുക്കണം, അല്ലെങ്കിൽ ഉപദേശികൾ യാഥാർത്ഥ്യ ബോധ്യത്തോടെ തീരുമാനം എടുക്കണം. എന്തായാലും ജനങ്ങളെ ഈ ഒരു രീതിയിൽ തന്നെ തള്ളിവിടുന്നത് ശരിയല്ല. ദിവസവും 100 മുകളിൽ മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ കോവിഡ് രോഗികളുടെ എണ്ണവും വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഭരണാധികാരി എന്ന നിലയിൽ നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. ബിവറേജുകളെല്ലാം ഇങ്ങനെ തുറന്നിട്ട് കൊടുത്തിട്ട് അവിടെ എല്ലാം കൂട്ടും കൂടുകയും ഈ ആഴ്ചയിൽ 2-3 ദിവസം മാത്രം കടകൾ തുറക്കുക, ആ ദിവസങ്ങളിൽ ഭയങ്കര തിരക്കുമായിരിക്കും. തികച്ചും അശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ കോവിഡ് മൂലം മരിക്കുന്നത് കൂടാതെ ഈ കോവിഡ് കാരണം പണിയില്ലാതെ പുറത്തിറങ്ങാൻ മാർഗമില്ലാതെ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം ദിനം പ്രതി എന്നോണം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇനിയും ഈ കിറ്റ്, ഓണക്കിറ്റ്, ക്ഷേമ പെൻഷൻ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ ഇടയിലോട്ട് ചെന്നു കഴിഞ്ഞാൽ സഹിയട്ട ജനങ്ങൾ കയറി കൈവെക്കാതിരുന്നാൽ കൊള്ളാം എന്ന് മാത്രമേ പറയാനുള്ളൂ. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.